എറണാകുളം ബ്രഹ്മപുരത്ത് കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റിന് BPCLന് അനുമതി നൽകാൻ മന്ത്രിസഭാ തീരുമാനം. സ്ഥലം, ജലം, വൈദ്യുതി എന്നിവ നൽകുന്നതിനും പൈപ്പ് ലൈൻ ഇടുന്നതിനുമുള്ള അനുമതി BPCLന് നൽകും. വിശദമായ പ്രപ്പോസൽ ഈ വർഷം ഒക്ടോബർ 1-നകം തയ്യാറാക്കി സമർപ്പിക്കാൻ BPCLനോട് ആവശ്യപ്പെടാനാണ് തീരുമാനം. മുഹസിന അസൂണ്ട് വിവരങ്ങളുമായി. മുഹസിന, ഏറെ ചർച്ചാ വിഷയമായ ഒന്നാണ് ബ്രഹ്മപുരവും ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റും മാലിന്യ പ്രശ്നവുമെല്ലാം. ഈ ഒരു മന്ത്രിസഭാ തീരുമാനത്തിലൂടെ അതിനൊരു ശാശ്വത പരിഹാരമാകും എന്ന് നമുക്ക് കണക്കാക്കാനാകുമോ? ഫരിഷ, കൊച്ചിയിലെ ജൈവ മാലിന്യ പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിക്കാൻ കൊച്ചിൻ കോർപ്പറേഷനാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം തദ്ദേശ വകുപ്പ് വഴി സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റാണ് ഇത്തരത്തിൽ വേണമെന്നൊരു ആവശ്യം കൊച്ചിൻ കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം അനുമതി നൽകിയിരിക്കുന്നത്. ഏകദേശം 250 ടൺ ജൈവമാലിന്യം ഒരേ സമയം സംസ്കരിച്ച് കംപ്രസ്ഡ് ബയോഗ്യാസ് ആക്കി മാറ്റുന്ന പ്ലാന്റിനാണ് നിലവിൽ BPCLന് അനുമതി നൽകിയിരിക്കുന്നത്. ഇത് ഏകദേശം 1-2 വർഷമെടുക്കും ഇത്തരത്തിലൊരു പ്ലാന്റ് നിലവിൽ വരാൻ. പ്രപ്പോസൽ എന്താണെങ്കിലും ഒക്ടോബർ മാസത്തേക്ക് കൃത്യമായി ഒരു പ്രപ്പോസൽ സമർപ്പിക്കണമെന്നാണ് BPCLനോട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനു വേണ്ടിയിരിക്കുന്ന ഭൂമി, അതുപോലെ തന്നെ മറ്റ് വൈദ്യുതി, മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ ഒരുക്കും. ഇതിന്റെ മൊത്തം ചെലവ് BPCL ആയിരിക്കും നിർവഹിക്കേണ്ടി വരിക. അതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള വരുമാനം, ഗ്യാസിന്റെ എല്ലാം കാര്യങ്ങളെല്ലാം തന്നെ BPCLന് ആ വരുമാനം ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും സാക്ഷി സൂചിപ്പിച്ചതുപോലെ തന്നെ ജൈവ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വലിയൊരു രീതിയിൽ തന്നെ, അതായത് 250 ടൺ മാലിന്യം ഒരേ സമയം സംസ്കരിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ രീതിയിൽ കൊച്ചി കോർപ്പറേഷൻ പരിധി മാത്രമല്ല, വലിയ രീതിയിലൊരു മാലിന്യ സംസ്കരണ പദ്ധതി വിജയകരമാകും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്ലാന്റിനുള്ള അനുമതി ചോദിച്ചിരുന്നത്. അത്തരത്തിലുള്ള അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള പ്രപ്പോസൽ ഒക്ടോബർ മാസം നൽകാനാണ് BPCLനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, ബ്രഹ്മപുരത്ത് ബയോഗ്യാസ് പ്ലാന്റിന് BPCLന് അനുമതി നൽകാനാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്.